മന്ത്രി കെ ടി ജലീലിന്റെ രാജി വേണ്ട എന്ന നിലപാടിൽ ഉറച്ച് സി പി എമ്മും ഇടതുമുന്നണിയും. ജലീലിന് പൂർണ്ണ വിശ്വാസമെന്ന് മന്ത്രി എ കെ ബാലനും. എൻ ഐ എ ചോദ്യം ചെയ്തതിന്റെ പേരിൽ രാജി വേണ്ട എന്ന് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനും വ്യക്തമാക്കി. രാജി ആവശ്യം സി പി ഐയും തള്ളി. കേസിൽ ഒന്നാം പ്രതിയായി വി മുരളീധരനാണ് വരേണ്ടത് എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഗോവിന്ദൻ പറഞ്ഞു. നേതാക്കൾ പരസ്യമായി ജലീലിന് പ്രതിരോധം തീർത്തുവെങ്കിലും അടുത്തയാഴ്ച ചേരുന്ന സി പി എം സി പി ഐ നേതൃയോഗങ്ങൾ പ്രശ്നം ചർച്ച ചെയ്യും. എൻഫോഴ്സ്മെന്റ് ജലീലിനെ ചോദ്യം ചെയ്തപ്പോൾ സ്വീകരിച്ച അതേ നിലപാട് തന്നെ ആവർത്തിക്കുകയാണ് സി പി എമ്മും ഇടതുമുന്നണിയും. എൻ ഐ എ ചോദ്യം ചെയ്തതിൽ പാർട്ടിയും മുന്നണിയും പ്രത്യേകതയൊന്നും കാണുന്നില്ല. ചോദ്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായങ്ങൾ തേടുമ്പോൾ രാജിവെക്കലാണെങ്കിൽ പിന്നെ എല്ലാവരും രാജിവെക്കേണ്ടി വരും. അങ്ങനെ ഇന്ത്യ രാജ്യത്തിൽ ഒരു പ്രസിഡന്റ് ഇന്നേ വരെ ഇല്ല. അങ്ങനെ ഒരു പ്രസിഡന്റ് ഉണ്ടാക്കാൻ ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല. രാജി എന്ന് പറഞ്ഞാൽ എന്തിനു രാജിവെക്കണം? എന്തെങ്കിലും കുറ്റം ചെയ്തതായിട്ടോ എന്തെങ്കിലും ഏതെങ്കിലും കേസുകളോ ഒന്നും ശ്രീ കെ ടി ജലീലിന് എതിരായിട്ടില്ല. ജലീലിനെതിരെ കേസെടുത്താൽ പോലും രാജി വേണ്ടെന്നാണ് സി പി എം നിലപാട്. വി മുരളീധരനിലേക്ക് അന്വേഷണം എത്താത്തതിൽ അതൃപ്തിയുണ്ടെങ്കിലും കുറച്ചുകൂടി കാത്തു നിൽക്കാനാണ് തീരുമാനം. പ്രതിപക്ഷമല്ല അതിന്റെ അപ്രത്യേക പക്ഷം വന്നാലും ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. സി പി എമ്മിന്റെ നിലപാട് തന്നെ ഉറപ്പാ നിലപാടാ. ഏത് ഏജൻസി വന്നാലും അന്വേഷിച്ചോട്ടെ അന്വേഷിച്ചോട്ടെ, അത് പറയാനായിട്ടില്ല, അത് പറയാനായിട്ടില്ല. കേസ് വന്നാൽ പോലും അന്വേഷിക്കേണ്ട ഒരു രാജി വെക്കേണ്ട കാര്യമില്ല. എന്തിനാ? ഇടതുമുന്നണിക്കും സി പി എമ്മിനും മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നതായി രാജി വേണ്ടെന്ന കാനം രാജേന്ദ്രന്റെ പ്രതികരണം. ജലീലിന്റെ കാര്യത്തിൽ ഇതാദ്യമായാണ് കാനം നിലപാട് വ്യക്തമാക്കുന്നത്. കേരളത്തിന് ആരോപണം വന്നപ്പോൾ ഇതിനു മുമ്പ് രാജിവെച്ച ഒരു മന്ത്രിയുടെ പേര് എനിക്ക് പറഞ്ഞുതരാം. 23-24 തീയതികളിലായി ചേരുന്ന സി പി ഐ നിർവാഹക സമിതി യോഗത്തിലും 25-26 തീയതികളിലായി ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി യോഗങ്ങളിലും ജലീലിനെതിരായ അന്വേഷണവും വിവാദവും ചർച്ചയാകും. ഇതേസമയം പ്രതിഷേധങ്ങളുണ്ടാകുമെന്ന രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്ന് എ കെ ജി സെന്ററിനുള്ള പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ മനോരമ ന്യൂസ്.